നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു. നിന്നെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനുമുള്ള ദൈവകൃപയെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ. നിന്റെ സാന്നിധ്യബോധം ഞങ്ങൾക്ക് തരണമേ. യേശുവിൻ്റെ നാമത്തിൽ യാചന കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവിൻ്റെ സ്തുതിക്കും മഹത്വത്തിനുമായിട്ട് ജ്ഞാനകീർത്തനങ്ങൾ 27-ാം പാട്ടിൻ്റെ 1, 3, 4, 5 ചരണങ്ങൾ നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനം 27, 1, 3, 4, 5 ചരണങ്ങൾ. ദൈവത്തെ ആരാധിക്കാം. ദൈവാത്മാവാകുന്നവനെ നമസ്കരിക്കുന്നവർ ആത്മാവിനും സത്യത്തിനും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇതേ ഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ്, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, സർവശക്തനേ നീ പരിശുദ്ധനാകുന്നു, സർവശക്തനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ.
പരിശുദ്ധാത്മാവായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ സർവശക്തനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ നിന്റെ ആത്മീയ വരങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവിക കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ എത്തിക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു സത്യനിമില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മനസ്സാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പാപമൊഴികെ സർവത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത് നമുക്ക് മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് നാലാമത്തെ പ്രാർത്ഥന നമുക്ക് പാപസ്വീകാര പ്രാർത്ഥനയായിട്ട് ചേർന്ന് ചൊല്ലാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവമേ വിചാരത്തിലും വാക്കിലും ക്രിയയിലുമുള്ള ഞങ്ങളുടെ കഠിന കുറ്റ നിമിത്തം ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് തിരുവൻപാകെ ഏറ്റുപറയുന്നു ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവമേ ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിച്ച് സകല ദോഷങ്ങളും ഞങ്ങൾ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിത്യജീവങ്ങളിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ കരുണയുള്ള കർത്താവേ നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു ദൈവജന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം കർത്താവിനെ സ്തുതിപ്പീൻ ഇപ്പോൾ ഇന്നത്തേക്കുള്ള പ്രത്യേക സങ്കീർത്തനം വായിക്കുന്നതാണ് ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 104 14 വാക്യം മുതൽ 30 വാക്യം വരെ നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം സങ്കീർത്തനം 104 14 മുതൽ 30 വരെ അവൻ മൃഗങ്ങൾക്ക് പുല്ലും മനുഷ്യന്റെ ഉപയോഗത്തിനായി സസ്യവും മുളപ്പിക്കുന്നു അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന അവന്റെ മുഖത്തെ മനുഷ്യന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു അവൻ നട്ടിട്ടുള്ള ലെബാനോനിലെ ദേവദാരുക്കൾക്ക് തന്നെ ഉയർന്ന മലകൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമുയലുകൾക്കും സങ്കേതമാകുന്നു അവൻ കാലകാലത്തിനായി ചന്ദ്രനെ നിയമിച്ചു സൂര്യൻ തന്റെ അസ്തമാനത്തെ അറിയുന്നു നീ ഇരുട്ട് വരുത്തുന്നു രാത്രി ഉണ്ടാക്കുന്നു അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങുന്നു തങ്ങളുടെ ഗുഹകളിൽ ചെന്ന് കിടക്കുന്നു യഹോവേ നിന്റെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു ജ്ഞാനത്തോടെ നീ അവയൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു ഭൂമി നിന്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു അതിൽ കപ്പലുകൾ ഓടുന്നു അതിൽ കളിപ്പാൻ നീ ഉണ്ടാക്കിയ ലിവ്യാദാൻ ഉണ്ട് നീ കൊടുക്കുന്നതിനെ അവ പെറുക്കുന്നു തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ എല്ലാവർക്കും ഇരിക്കാം ഒന്നാം പാഠം വായിക്കും ഇന്നത്തേക്ക് നിശ്ചയിക്കുന്ന പഴയ നിയമ വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 14 അധ്യായം 17 മുതൽ 24 വരെ ഉൽപ്പത്തി 14:17 മുതൽ 24 വരെ അവൻ
കേദോർ ലയമരിനെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ സോദോം രാജാവ് രാജതാഴ്വര എന്ന ശാവേ താഴ്വര വരെ അവനെ എതിരേറ്റ് ചെയ്യുന്നു. ശാലോം രാജാവായ മൽക്കിസദക്ക് അപ്പവും മീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവൻ അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. സോദോം രാജാവ് അബ്രഹാമിനോട്, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് അബ്രഹാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രഹാമിനെ സമ്പന്നാക്കിയെന്ന് നീ പറയാതിരിക്കാൻ ഞാനൊരു ചരടാകട്ടെ, ചെരുപ്പ് വാറാകട്ടെ, നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കുകയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതദൈവമായ യഹോവയിലേക്ക് കൈയുയർത്തി സത്യം ചെയ്യുന്നു. ബാല്യക്കാർ ഭക്ഷിച്ചതും എന്നോടുകൂടെ വന്ന ആനേർ, ഏഷ്കൽ, മമ്രെ എന്നീ പുരുഷന്മാരുടെ ഓഹരിയും മാത്രമേ വേണ്ടൂ. ഇവൾ തങ്ങളുടെ ഓഹരി എടുത്തുകൊള്ളട്ടെ. ഇവിടെ ഒന്നാം പാഠം അവസാനിച്ചു. കന്യാമറിയാമിൻ്റെ പാട്ട് നമുക്ക് പ്രതിവാക്യമായിട്ട് ചൊല്ലാം. കന്യാമറിയാമിൻ്റെ പാട്ട്. എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ഇന്ന് മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അന്വേഷിച്ചതുപോലെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. രണ്ടാം പാഠം വായിക്കും. ഇന്നത്തേക്കുള്ള പ്രത്യേക രണ്ടാം പാഠം വായിക്കും. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 10:15-17. ഒന്ന് കൊരിന്ത്യർ 10:15-17. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നു, ഞാൻ പറയുന്നത് വിവേചിപ്പീൻ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരു അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. ഇവിടെ രണ്ടാം പാഠം അവസാനിക്കും. ശിമയോന്റെ പാട്ട് നമുക്ക് പ്രതിവാക്യമായിട്ട് ചൊല്ലാം. ശിമയോന്റെ പാട്ട്. ഇപ്പോൾ നാദാ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണുകണ്ടുവല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ സുവിശേഷം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14:22 മുതൽ 26 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം കേൾപ്പീൻ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14:22 മുതൽ. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. വാങ്ങുവീനിയത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും അതിൽ നിന്ന് കുടിച്ചു. ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്നതായി നിയമത്തിലുള്ള എൻ്റെ രക്തം. മുന്തിരിവള്ളിയുടെ അനുഭവം ദൈവരാജ്യത്തിൽ പുതുതായി അനുഭവിക്കുന്ന നാൾ വരെ ഞാനതിനെയും അനുഭവിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവു മലയ്ക്ക് പോയി. ക്രിസ്തുവേ നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ജ്ഞാനകീർത്തനങ്ങളിൽ 336 പാട്ടിൻ്റെ 1, 2, 5, 9 ചരണങ്ങൾ നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനം 336 1, 2, 5, 9 ചരണങ്ങൾ.
നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ലപിതാവേ, പ്രഭാതത്തിൽ ദൈവവചനത്തിന് മുമ്പാകെ ഞങ്ങൾ ഇരിക്കുന്നു. നിന്റെ വചനത്തിൻ്റെ ആന്തരിക മർമ്മങ്ങൾ ഗ്രഹിപ്പാൻ മനനം ചെയ്യുവാനും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗങ്ങൾ അടിയങ്ങൾക്ക് തരണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ യാചനകൾക്ക് മാറാകണമേ. ആമീൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ദക്ഷിണേന്ത്യാ സഭയായി ചിന്തിക്കുന്ന വിഷയം യൂക്രിസ്റ്റ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിനത്തിൽ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ബാപ്റ്റിസത്തിനെ കുറിച്ച് വിശദമായി പഠിച്ചു. ഇന്ന് സക്രമത്തിൻ്റെ മറ്റൊന്നായ യുക്രിസ്റ്റ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ പഠന വിധേയമാക്കുന്നു. യുക്രിസ്റ്റ് എന്ന് പറയുന്നത് ആരാധനയിലെ അതിവിശിഷ്ടമായ ഒരു ഉദാശിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആഗോള മാനവരാശിയെ മുഴുവൻ സ്നേഹത്തിൻ്റെയും പരസ്പര കരുതലിൻ്റെയും വിരുദ്ധത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരവസരമായിട്ടാണ് വിശുദ്ധ യുക്രിസ്റ്റിനെ നമ്മൾ കാണുന്നത്. യുക്രിസ്റ്റിക്ക എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇത് വന്നത്. ഇതിൻ്റെ അർത്ഥം നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ്. ഈ യുക്രിസ്റ്റ് എന്ന് പറയുന്ന വാക്ക് തന്നെ പലതരത്തിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ സംസർഗം എന്ന് പറയാറുണ്ട്, കുർബാന എന്ന് പറയാറുണ്ട്, അങ്ങനെ പല പേരുകളിൽ ഇതറിയപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് നമ്മൾ പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന സമയത്ത് ശിഷ്യന്മാരുമായി ചെയ്ത ഒരു വിരുന്നിൻ്റെ സന്ദേശമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. യേശുവിൻ്റെ ഭക്ഷണമേശകൾ എപ്പോഴും പ്രസിദ്ധമായിരുന്നു. അപ്പവും വീഞ്ഞും എടുത്ത് ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണെന്ന് പറഞ്ഞ് ഓർമ്മയ്ക്കായി വിശുദ്ധ അത്താഴം നിയമിക്കപ്പെട്ടു എന്നാണ് നമ്മുടെ ചരിത്രം. അതുകൊണ്ട് അത്താഴവേളകളെ എപ്പോഴും യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഓർമ്മയുടെയും വിശുദ്ധിയുടെയും നന്മയുടെയും ഒക്കെ അനുഭവങ്ങളാക്കി മാറ്റുന്ന ചരിത്രം വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടൊരു വിശദമായ പഠനത്തിന് നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ചെറിയ ചില ചിന്തകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, എക്സ്പീരിയൻസ് ഓഫ് യുക്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തിരുവത്താഴത്തിൻ്റെ അനുഭവം എന്താണ്? നുറുക്കപ്പെട്ട എൻ്റെ ശരീരം, ചൊരിയപ്പെടുന്ന എൻ്റെ രക്തം, ഇതാണ് ഇന്ന് വായിച്ച വേദഭാഗത്തിലൂടെ നമുക്ക് കാണുന്നത്. സ്വന്തം മാംസം നുറുക്കപ്പെടുന്നതും സ്വന്തം രക്തം ചൊരിയപ്പെടുന്നതും ചെയ്യുന്ന അനുഭവം. അതുകൊണ്ട് ഓരോ തിരുവത്താഴ ശുശ്രൂഷ അനുഷ്ഠിക്കപ്പെടുമ്പോഴും ഒരു പുരോഹിതനിലൂടെ അല്ലെങ്കിൽ വ്യക്തിയിലൂടെ ശരീരം മുറിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഓൾട്ടർ ടേബിൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓൾട്ടർ ടേബിളിൻ്റെ മുൻപിൽ സാധാരണയായി നമ്മൾ കുരിശ് വെക്കാറില്ല തിരുവത്താഴ ശുശ്രൂഷയിൽ. കാരണം പുരോഹിതനാണ് ഈ ശുശ്രൂഷയുടെ യേശു ആകുന്ന, അല്ലെങ്കിൽ ശുശ്രൂഷ നിർവഹിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ് എന്ന ചിന്തയിലാണ് അവിടെ. അതുകൊണ്ട് ക്രിസ്തു നിൽക്കുന്നത് കൊണ്ട് കുരിശിൻ്റെ അടയാളം ആവശ്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് എൻ്റെ ശരീരം മുറിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന വേദന പോലെ തന്നെ ഒരു തിരുവത്താഴ ശുശ്രൂഷയുടെ അനുഭവത്തിൽ വേദന അനുഭവിക്കപ്പെടണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലാത്തടത്തോളം കാലം ഇത് വെറും ഗോതമ്പിൻ്റെ അപ്പവും മുന്തിരിയുടെ നീരും മാത്രമായി തീരുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും വിശുദ്ധ സംസർഗ ശുശ്രൂഷയുടെ അർത്ഥവും ആന്തരികമായ അനുഭവങ്ങളും നമുക്ക് ലഭിക്കാതിരിക്കുന്നത്. ജീവനുള്ളതിനെ മുറിക്കപ്പെടുമ്പോൾ എത്തരത്തിൽ വേദന ഉണ്ടാകുന്നു, അതുപോലെയുള്ള അനുഭവം ഓരോ വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷയിലും നമുക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ പറഞ്ഞാൽ, ഓരോ വിശുദ്ധ സംസർഗ ശുശ്രൂഷ ഒരു ഗോൽഗോത്തായുടെ അനുഭവമാണ്. അത്തരത്തിലുള്ള അനുഭവങ്ങൾ, അതിൻ്റെ വേദനയും അതിൻ്റെ നൊമ്പരങ്ങളും ഉണ്ടാകുമ്പോഴാണ് ഒരു യുക്രിസ്റ്റിൻ്റെ യഥാർത്ഥമായിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിനുണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത് ഇവിടെ പറയുന്നത് വിറ്റ്നസ് ഓഫ് യുക്രിസ്റ്റാണ്. യുക്രിസ്റ്റിൻ്റെ സാക്ഷ്യം എന്താണ്? നുറുക്കപ്പെട്ട, ചൊരിയുന്ന യേശുവിനെ സ്വീകരിക്കുന്നതാണ് യുക്രിസ്റ്റിൻ്റെ സാക്ഷ്യം. അതായത്, മുറിക്കപ്പെട്ട ശരീരത്തിൽ നിന്നും ചൊരിയപ്പെടുന്ന രക്തത്തിൽ നിന്നും ജീവൻ നഷ്ടപ്പെടുമെന്നറിയാം. എവിടെ ജീവൻ നഷ്ടപ്പെടുന്നത്? ശരീരത്തിൻ്റെ രക്തം വാർന്നൊഴുകുമ്പോഴാണ് ജീവൻ നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, ജീവൻ നഷ്ടപ്പെടുന്നത് രക്തം വാർന്നൊലിച്ച് ജീവൻ നഷ്ടപ്പെടുമെങ്കിൽ അതേ രക്തം
അതെ മാംസവും കഴിക്കുമ്പോൾ മറ്റൊരുവൻ ജീവൻ നൽകുന്നു എന്നുള്ളാണ് ഇവിടത്തെ ഏറ്റവും വലിയ പ്രാധാന്യം ശരീരത്തിന്റെ രക്തം വാർന്നൊഴുകുമ്പോൾ മരണം സംഭവിക്കുന്നെങ്കിൽ ഇവിടെ അതേ രക്തം ഞാനും നിങ്ങളും അനുഭവിക്കുമ്പോൾ എന്നിൽ ജീവൻ വരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് യഥാർത്ഥമായിട്ട് ക്രിസ്തുവിനെ ഞാൻ അനുഭവിക്കപ്പെടുമ്പോൾ യൂക്രസ്റ്റിൻ്റെ അനുഭവം ഞാൻ അതിൻ്റെ ഭാഗമായി തീരുമ്പോൾ ക്രിസ്തുവിൻ്റെ ജീവൻ എന്നിലേക്ക് പകരപ്പെടുന്നു എന്നുള്ളതാണ് മാംസവും രക്തവും എന്നുള്ളത് രണ്ട് പദങ്ങളാണ് അത് സെമിറ്റിക് പദങ്ങളിൽ നിന്ന് ഉണ്ടായതാണ് അതൊരു പാരമ്പര്യത്തിനാണ് സമ്പൂർണ്ണ മനുഷ്യനെ സൂചിപ്പിക്കുന്നതാണ് ആകാശം ഭൂമി എന്നതിന് ഈ ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട് ആത്മാവും ശരീരം എന്നതിനും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട് സമ്പൂർണ്ണ മനുഷ്യനെ കാണിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് അതുപോലെ എൻ്റെ ശരീരവും എൻ്റെ രക്തവും എന്ന് പറയുന്നത് സമ്പൂർണ്ണ ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു അതിനാൽ നുറുക്കപ്പെട്ട ശരീരവും ചൊരിയപ്പെടുന്ന രക്തവും ഞാൻ സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിനെ ഞാൻ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ക്രിസ്തുവിനെ ഞാൻ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം അതിനാൽ ഈ ക്രിസ്തുവിനെ നാം സ്വീകരിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 6:53 മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും രക്തം കുടിക്കാതെയും ഇരിക്കുന്നയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിത്യജീവനില്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിശുദ്ധ സംസർഗത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ ക്രിസ്തുവിനെ ഞാൻ സ്വീകരിക്കുകയും ക്രിസ്തുവിൻ്റെ ജീവൻ എന്നിലേക്ക് പകരപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ജീവൻ യൂക്രസിൻ്റെ അനുഭവം യേശുവിൻ്റെ ജീവൻ ഞാൻ സ്വീകരിക്കുന്ന അനുഭവമായിട്ട് നമുക്ക് കാണാൻ കഴിയും യൂക്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഹോളി കമ്മ്യൂണിക്കേഷനാണ് മറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് അതിലൂടെ നടക്കുന്നത് അതാണ് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പറഞ്ഞത് ഇതൊരു ഓർമ്മയ്ക്കായി ചെയ്യുമ്പോൾ ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു ക്രിസ്തുവിൻ്റെ ജീവനെക്കുറിച്ചുള്ള വലിയ കമ്മ്യൂണിക്കേഷൻ ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഇതിനകത്ത് ബാഹ്യവും ദൃശ്യവുമായിട്ടുള്ള അല്ലെങ്കിൽ മാറ്റർ ആൻഡ് ഫോം ആത്മീയവും ആന്തരികവുമായ വിശുദ്ധിയിൽ അതിനാണ് പ്രാധാന്യം ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ ഒരു സ്നാനപ്പെടുമ്പോൾ വെള്ളത്തിനല്ല പ്രാധാന്യം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒരു വിശുദ്ധ സംസർഗ ശുശ്രൂഷയിൽ ഞാൻ ഭാഗമാക്കാവുമ്പോൾ അപ്പത്തിൻ്റെ വലിപ്പമോ അപ്പം ഏത് മാവും കൊണ്ട് ഉണ്ടാക്കിയെന്നോ ഏത് വീഞ്ഞുപയോഗിച്ചു എന്നുള്ളതല്ല അത് കയ്പാണെങ്കിലും മധുരമാണെങ്കിലും രുചിയാണെങ്കിലും പൂത്തതാണെങ്കിലും ഒക്കെയും അത് ഞാൻ അനുഭവിക്കുമ്പോൾ എന്നിലൂടെ ഉണ്ടാകുന്ന ക്രിസ്തുവിൻ്റെ അനുഭവത്തിന് പ്രാധാന്യം ആന്തരികമായ അനുഭവത്തിന് പ്രാധാന്യം അതുകൊണ്ട് ആ ക്രിസ്തുവിനെ അനുഭവിക്കപ്പെടുന്ന ഒരു അനുഭവമായിട്ട് അവസരമായിട്ട് നമ്മൾ തീരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് റിസൾട്ട് ഓഫ് യൂക്രിസ്റ്റ് ഇതെൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ എന്നാണ് യേശു പറഞ്ഞത് ഇതെൻ്റെ ശരീരമാണ് അത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കിയതുപോലെ നിങ്ങളുടെ ശരീരം മറ്റുള്ളവർക്ക് വേണ്ടി നുറുക്കണം എന്നാണ് ഇതിൻ്റെ പറഞ്ഞതിനർത്ഥം നമ്മളെല്ലാ ആഴ്ചയിലും ഇത് ഞാൻ ചെയ്തതുപോലെ നിങ്ങളും അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് എങ്ങനെയാണ് ചെയ്തത് യേശു സ്വന്തം ശരീരം നുറുക്കിയിട്ട് പറഞ്ഞു ഇത് ഞാൻ ചെയ്തിരിക്കുന്നു ഇത് നിങ്ങൾ ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യണമെന്നാണ് യേശു പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വിശുദ്ധ സംസർഗ ശുശ്രൂഷയിലൂടെ നിങ്ങൾ മുറിക്കപ്പെടണം അതാണ് ആഗ്രഹിക്കുന്നത് അല്ലാതെ ഇവിടെ വന്ന് വിശുദ്ധ കമ്മ്യൂണിയൻ സർവീസ് കൊണ്ടതിന് ശേഷം തിരികെ പോവുക എന്നുള്ളതല്ല കർത്താവിൻ്റെ ശരീരരക്തം ഞാൻ ഉണ്ടാടുമ്പോൾ അതിൻ്റെ ഭാഗം ഞാനാകുമ്പോൾ യേശു ക്രിസ്തു സ്വന്തം ശരീരം നുറുക്കി മറ്റുള്ളവർക്ക് കൊടുത്തതുപോലെ നമ്മളും നുറുക്കപ്പെടാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഇന്നാൾ ഒരു ദിവസം കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞതുപോലെ ഒരു പള്ളിയുടെ പ്രവേശ കവാടത്തിന് മുൻപിൽ എഴുതിയിട്ടുണ്ട് എൻ്റർ ടു വർഷിപ്പ് അതിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ട് ഡിപ്പാർട്ട് ടു സേർവ് ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നതിന് ശേഷം അല്ലെങ്കിൽ ഇവിടെ ആരാധനയ്ക്ക് വേണ്ടി കടന്നു വന്നതിന് ശേഷം ശുശ്രൂഷയ്ക്കായിട്ട് മടങ്ങിപ്പോകുന്ന ഒരനുഭവം നുറുക്കപ്പെടാൻ വേണ്ടി പോകുന്ന ഒരനുഭവം അതുകൊണ്ട് ലോകത്തിൽ ഒരാൾ മാത്രമേ സ്വന്തം ശരീരം നുറുക്കി മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളൂ അത് യേശു മാത്രമാണ് അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർ എമൂസിലേക്ക് പോയപ്പോൾ അവർ യേശുവിനെ കണ്ടിട്ട് മനസ്സിലായില്ല അല്ലെങ്കിൽ ശിഷ്യന്മാർ കടലിലേക്ക് വലയെറിയാൻ പോയ സമയത്ത് ശിഷ്യന്മാരെ കണ്ടിട്ട് മനസ്സിലായില്ല ഉടനെ യേശു ഒരപ്പം എടുത്ത് നുറുക്കി കൊടുത്തപ്പോൾ പറഞ്ഞു പത്രോസ് നഗ്നനായതുകൊണ്ട് അവൻ വെള്ളത്തിൽ ചാടിയെന്നാണ് പറയുന്നത് അപ്പോഴേ മനസ്സിലായത് ലോകത്തിൽ ഒരാൾ മാത്രമേ സ്വന്തം ശരീരം നുറുക്കിയിട്ടുള്ളൂ അത് യേശുവാണ് എന്ന് അപ്പോഴാണ് മനസ്സിലായത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്വന്തം ശരീരം നുറുക്കി തന്നതുപോലെ നിങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി നുറുക്കി കൊടുക്കാനുള്ള അനുഭവം അതുകൊണ്ട് വേദന നുറുക്കുന്നതിന് വേദനകൾ എപ്പോഴും ഉണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ നുറുക്കുമ്പോൾ വേദനയുള്ളതുപോലെ ഒരു മനുഷ്യനെ നമ്മൾ നന്മ ചെയ്യുമ്പോഴും വേദന ഉണ്ടാകണം അതാണ് ക്രിസ്തുവിൻ്റെ ഈ അത്താഴത്തിൻ്റെ അല്ലെങ്കിൽ യൂക്രസിൻ്റെ ഭാഗമായി തീരുമ്പോൾ
ഞാൻ മുറിക്കപ്പെടാൻ പോകുമ്പോൾ മറ്റുള്ളവരെ വേണ്ടി മുറിക്കപ്പെടാൻ പോകുമ്പോൾ ഒരുപക്ഷേങ്കിൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഒന്നുമല്ലായിരിക്കാമല്ല എനിക്ക് എന്നാൽ നുറുക്കപ്പെടുമ്പോൾ മറ്റുള്ളവന്റെ നന്മയ്ക്ക് വേണ്ടി മറ്റുള്ളവന്റെ ജീവനു വേണ്ടി ആണെങ്കിൽ അത് ഞാൻ നുറുക്കപ്പെടുമ്പോൾ എനിക്കുണ്ടാകുന്ന ആത്മസന്തോഷം ആത്മനിർവൃതി അതാണ് യൂക്കറിസ്റ്റിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരിക്കലെ ഒന്നാം ലോകമഹായുദ്ധ സമയം നടക്കുന്ന സമയം മുറിവേറ്റവരെ ശുശ്രൂഷിക്കുന്നതിനായി താൽക്കാലികമായ ഒരു ആശുപത്രി ഉണ്ടാക്കി എന്നാൽ മുറിവേറ്റവർ അധികമായപ്പോൾ അടുത്തുള്ള ഒരു പള്ളിയിൽ സമൂഹത്തോടുകൂടി അച്ഛൻ്റെ ആ പള്ളിയിൽ കൊണ്ടുവന്ന് മുറിവേറ്റവരെ കടത്താൻ വേണ്ടി ശ്രമം നടത്തി അവിടെയും ആളുകൾ നിറഞ്ഞപ്പോൾ ഓപ്പറേഷൻ അല്ലെങ്കിൽ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ട ആളുകളൊക്കെ വന്നപ്പോൾ ഒരു ഓപ്പറേഷൻ ടേബിളൊന്നും ഇല്ലല്ലോ പള്ളിയിൽ ഉടനെ അച്ഛൻ പറഞ്ഞു ഈ വോൾട്ടറിൽ ഇതുപോലെയുള്ള വോൾട്ടറിൽ കിടത്തി ഓപ്പറേഷൻ ചെയ്തോളാൻ പറഞ്ഞു അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു ഈ ഓപ്പറേഷന് മുൻപായിട്ട് ഈ ശരീരമൊക്കെ മരവിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അറിയാതിരിക്കുക വേദന അറിയാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ക്ലോറോഫോം തീർന്നുപോയെന്ന് പറഞ്ഞു ഉടനെ ആ സൈനികൻ പറഞ്ഞതാണ് ഞാൻ എവിടെയാണ് കിടക്കുന്നതെന്നറിയാവോ നിത്യവും ബലിയർപ്പിക്കുന്ന ബലിപീഠത്തിലാണ് അതുകൊണ്ട് എനിക്ക് വേദനയില്ല ഓപ്പറേഷൻ തുടങ്ങിക്കോളാൻ എന്ന് പറഞ്ഞു ഓരോ ദിവസവും ബലിയർപ്പിക്കുന്ന ബലിപീഠത്തിൽ വേദനയുടെ അംശമുണ്ട് വേദനയുടെ ശക്തിയുണ്ട് വേദന സഹിക്കാൻ ലഭിക്കുന്ന അനുഭവങ്ങൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഓപ്പറേഷൻ നടത്തിക്കോ എനിക്ക് ക്രിസ്തു വേദന അനുഭവിച്ചതുപോലെയുള്ള വേദന സഹിക്കാനുള്ള ദൈവകൃപ എനിക്ക് തരും എന്ന് പറഞ്ഞാണ് ആ സൈനികൻ ഓപ്പറേഷന് വിധേയനായത് നമ്മുടെ ജീവിതത്തിൽ മുറിവേൽക്കപ്പെടുവാൻ വേണ്ടിയുള്ള വലിയ സന്ദേശമാണ് ക്രിസ്തുവിൻ്റെ യുക്രിസ്റ്റിലൂടെ വരുന്ന സന്ദേശം മറ്റുള്ളവർക്ക് വേണ്ടി മുറിവേൽക്കപ്പെടുവാനുള്ള സന്ദേശം അതുകൊണ്ട് എൻ്റെ ശരീരം നുറുക്കിക്കൊടുത്തതുപോലെ നിങ്ങളും എൻ്റെ ഓർമ്മയ്ക്കായി ഇങ്ങനെ നുറുക്കിക്കൊടുപ്പീൻ അതുകൊണ്ട് വിശുദ്ധ സംസർഗത്തിൻ്റെ ഭാഗമായി തീരുന്ന ഈ വിശുദ്ധ കുദാശ ഞാൻ അനുഭവിക്കുമ്പോൾ ഒരു യാന്ത്രികമായി വന്ന് ഈ അപ്പവും വീഞ്ഞും കഴിച്ച് നിർവൃതി അടയുക എന്നുള്ളതിനപ്പുറമായി ക്രിസ്തുവിന് വേണ്ടി മുറിവേൽക്കപ്പെടാൻ സന്നദ്ധനായിരിക്കുന്നു എന്ന ചിന്ത ഈ നാളുകൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ യൂക്രിസ്റ്റിൻ്റെ ഭാഗമായി തീരുന്നത് ഈ കൊറോണ കാലത്ത് ഒരുപക്ഷെങ്കിൽ നമ്മൾ ആറുമാസമായി വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ട് എന്നാൽ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നില്ലെങ്കിൽ പോലും ക്രിസ്തുവിലൂടെ ഈ കുർബാനയുടെ ഭാഗമായി ഞാൻ തീരുകയാണ് അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രാധാന്യം അനുഭവിച്ചില്ലെങ്കിൽ പോലും ക്രിസ്തുവിന് വേണ്ടി ഞാൻ മുറിവേൽക്കപ്പെടുന്നുവെങ്കിൽ ഓരോ മുറിവേൽക്കപ്പെടലും ക്രിസ്തുവിൻ്റെ തിരുവത്താഴത്തിൻ്റെ അനുഭവമായി തീരുകയാണ് ഓരോ ദിവസവും ഞാൻ അനുഭവിക്കുന്ന വൈകുന്നേരം കഴിക്കുന്ന മീൽ അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരം കഴിക്കുന്ന അത്താഴത്തിൽ മറ്റൊരാൾക്കൂടെ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അതും എൻ്റെ വിശുദ്ധ അത്താഴത്തിൻ്റെ ശുശ്രൂഷയാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടങ്ങളിൽ വിശുദ്ധ കുദാശകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഓർമ്മപ്പെടുത്തൽ നമ്മുടെ വിശുദ്ധ ടേബിളായിരിക്കണം നമ്മുടെ ഡൈനിങ് ടേബിളായിരിക്കണം വിശുദ്ധ കുർബാനയുടെ അനുഭവം യൂക്രിസിൻ്റെ അനുഭവം നമ്മുടെ ഡൈനിങ് ടേബിളിലൂടെ ആകണം വിശന്നിരിക്കുന്നവരെ കാണുവാനും ജീവിതത്തിൽ നിരാശരിക്കുന്നവരെ കാണുവാനും മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാനും മറ്റുള്ളവർക്ക് വേണ്ടി മുറിവേൽക്കപ്പെടുവാനുള്ള അവസരങ്ങൾ നമുക്ക് തരുമ്പോൾ ഈ കുദാശയുടെ ഭാഗമായി ഞാൻ തീരുകയാണ് അതുകൊണ്ട് അതിനായിട്ട് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ നമുക്ക് അതിനായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യാം ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിന് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ സംഗതികളെ ഏറ്റുമെല്ലാം അപ്പോസ്തല വിശ്വാസ പ്രമാണം സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവൻ്റെ ഏകപുത്രനായ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറയിൽ ജനിച്ചു പുതിയ പിലാത്തോസിനിൽ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം മരിച്ചതിൻ്റെ ഇവിടുത്തെഴുന്നേറ്റു മനസ്സുകത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായി ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടുന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിൻ്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനെ ഞാൻ വിശ്വസിക്കുന്നു ആമീൻ കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളോട് കരുണ ഉണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ഉണ്ടാകണമേ. സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്താതെ ദുഷ്ടൻ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമീൻ. ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ, അനേകർക്ക് മറുവിലയായി നിന്റെ പുത്രനെ നൽകിയ ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നതനായ ദൈവമേ, കർത്താവിൻ്റെ മേശയിലും ദുഷ്ടനായവൻ്റെ മേശയിലും പങ്കെടുക്കുവാൻ കഴിയുകയില്ല എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ. ഞങ്ങൾ വാഴ്ത്തുന്ന പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയായി തീരുവാൻ നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമീൻ. സമാധാനത്തിന് വേണ്ടിയുള്ള അപേക്ഷ, ദൈവമേ സകല വിശുദ്ധാഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവൃത്തികളും നിങ്ങൾ നിന്നല്ലോ വരുന്നത്. നിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടപ്പാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിപ്പാനും ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിപ്പാനും ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യത മൂലം നിന്റെ അടിയാരായ ഞങ്ങൾക്ക് നൽകണമേ. കൃപയ്ക്കായുള്ള അപേക്ഷ, സർവശക്തനായ കർത്താവേ നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങൾ എവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് വരിപ്പാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമീൻ. പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം. പ്രത്യേകിച്ച് ഇന്ന് ഈ ആഴ്ചകളിൽ പിറന്നാൾ ആഘോഷിച്ചവർക്കും ബഹുവാർഷം കൊണ്ടാടിയവർക്കും പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കഴിഞ്ഞ ഒരു വർഷക്കാലം വിവിധ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ കാത്തുപരിപാലിച്ച നിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം. പിറന്നാൾ ആഘോഷിച്ചവരെയും ബഹുവാർഷം കൊണ്ടാടിയവരെയും അവിടുത്തെ കരുണയുള്ള കരങ്ങളിൽ അവിടുന്ന് സൂക്ഷിക്കണമേ. പുതിയ വർഷം അവർക്ക് അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി തീർക്കണമേ. എല്ലാ അനുഗ്രഹത്താലും നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന അദ്ദേഹം ഒന്ന് കേൾക്കുമാറാകണമേ. ആമീൻ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ അല്പസമയം മധ്യസ്ഥിത് പ്രാർത്ഥിപ്പാൻ ദൈവം നമുക്ക് നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യാം. കർത്താവേ, കഴിഞ്ഞ ഒരാഴ്ചക്കാലം സംഭവബഹുലമായ ലോകത്തിൽ നമ്മുടെ ജീവനെ ശേഷിപ്പിക്കുവാൻ കർത്താവ് നമ്മളോട് കരുണ കാണിച്ചതിനായി സ്തോത്രം ചെയ്യാം. ലോകമെമ്പാടും മരണഭീതിയും വേദനകളും രോഗങ്ങളും ഒക്കെ നിറഞ്ഞ ലോകത്തിൽ ഞങ്ങൾ സഞ്ചരിക്കുകയും യാത്ര ചെയ്യുകയും ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഇടങ്ങളിൽ ഇടപെടുകയും ചെയ്തപ്പോഴും ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷണം ചെയ്ത് കാത്ത് ഒരു ആഴ്ച കൂടെ ജീവിപ്പാൻ ദൈവമേ നീ ഞങ്ങളെ സഹായിച്ചത് നിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. ഒരിക്കലും മറന്നു പോകാതെ ദൈവസന്നിധിയിൽ സ്തോത്രം അർപ്പിക്കുവാൻ അടിയങ്ങളുടെ ജീവിതങ്ങളെ അവിടെ നിന്ന് ഒരുക്കണമേ എന്നും കർത്താവിനോട് പ്രാർത്ഥിക്കാം. പന്നി മറ്റേ ഇടവകയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് എല്ലാ സംഘടനകളെയും പ്രവർത്തനങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതിലൂടെയൊക്കെ ആത്മീയമായ ചൈതന്യം ഉണ്ടാകുവാൻ ഈ നാടുകളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കഴിയാതിരിക്കുമ്പോൾ തന്നെയും അതത് സംഘടനകളിലൂടെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ സജ്ജമാക്കുവാൻ ഈ നാളുകളിൽ അവിടെ നിന്ന് ഒരുക്കണമേ എന്നും കർത്താവിനോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗികളായി കഴിയുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. ചെറുവള്ളി മാളികയിൽ തോമസ് കുര്യന് വേണ്ടി പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വളരെ ശാരീരികമായ ക്ഷീണാവസ്ഥയിൽ നിന്റെ മകൻ ആശുപത്രിയിലായിരിക്കുന്നു. സൗഖ്യത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിന്റെ ഹിതത്തിന് വേണ്ടി ഞങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടുകയാണ്. കർത്താവ് ഇടുന്ന അനുഗ്രഹങ്ങളെ ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പെഞ്ചോണച്ചന് വേണ്ടി പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മുൻപോട്ടുള്ള ചികിത്സയ്ക്കും മറ്റ് ക്രമീകരണത്തിനു വേണ്ടിയൊക്കെ ആഗ്രഹിക്കുന്നു. കർത്താവ്, അവിടുന്ന് പുതുവഴികളെ അവിടുന്ന് തുറന്നു കൊടുക്കണമേ. നിൻ്റെ മകന് സൗഖ്യം ലഭിച്ച് ഭവനത്തിൽ വന്ന് നിന്നെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് അവിടുന്ന് കൃപ ചെയ്യണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ബാബുചാനെ പ്രത്യേകമായിട്ട് ഓർക്കാം. ഈ ദിവസങ്ങളിലൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സൗഖ്യത്തിനായി ദൈവത്തിന് നന്ദി കരേറ്റാം. ജീനയെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവമേ, തുടർന്നുള്ള ചികിത്സയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവം ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ ഏതിനു വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആവശ്യമായ സൗഖ്യം നീ കൊടുക്കുന്നുകൊണ്ടിരിക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
മറ്റ് ആശുപത്രിയിൽ പ്രസവ സംബന്ധമായ ആവശ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പ്രിയ ദാസിയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ആവശ്യങ്ങളിലിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണയും കൃപയും നന്മകളും ഓരോരുത്തരുടെ മേലും അവിടുന്ന് ഉദിപ്പിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ദൈവമേ മഹാഡവയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവമേ സെപ്റ്റംബർ മാസം 2-ാം തീയതി നമ്മുടെ ബിഷപ്പ് ഇലക്ഷൻ നടക്കുവാനുള്ള ക്രമീകരണം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവമേ അത് നടക്കുവാനുള്ള അനുവാദവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമേ എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിച്ച് കൃത്യമായി മഹാഡവയ്ക്ക് ആവശ്യമായ നേതൃത്വം നൽകുവാൻ നീ അവിടുന്ന് തെരഞ്ഞെടുപ്പിലൂടെ അവിടുന്ന് നൽകി ഞങ്ങളുടെ മഹാഡയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യ സഭയെ ഓർക്കാം, മറ്റുള്ള പ്രിയപ്പെട്ടവരെ, പ്രവർത്തന മേഖലകളെ ഒക്കെ നമുക്ക് ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകരാജ്യങ്ങളെ പ്രത്യേകമായി നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവെ, കോവിഡിൻ്റെ വലിയ മഹാമാരിയാൽ അനേക ആളുകൾ മരണമൊഴിയായി നഷ്ടപ്പെട്ടു, പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടവർ, ജീവിതത്തിൽ നിരാശയിലായിരിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട് കർത്താവെ. അവരെയൊക്കെ ഞങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ഞെരുക്കങ്ങൾ ലോകം മുഴുവനുണ്ട് കർത്താവെ. അനേക ആളുകൾ പട്ടിണിയിലും വേദനയിലും കഴിയുന്നു. അവരെ ഞങ്ങൾ പ്രത്യേകമായി ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങളിലും ഞങ്ങളുടെ ചുറ്റുപാടുകളിലൊക്കെയും അത്തരത്തിൽ അനുഭവിക്കുന്ന ദൈവമേ സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവരെ ഞങ്ങൾ ദൈവസന്നിധിയിൽ ഓർക്കുകയും അവർക്ക് വേണ്ടി സഹായിപ്പാൻ ഞങ്ങളുടെ ഹസ്തങ്ങളെ തുറക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ മിഷൻ പ്രവർത്തനങ്ങൾ, ആതുരാലയങ്ങളുടെ പ്രവർത്തനങ്ങൾ, ആശ്രമങ്ങളുടെ പ്രവർത്തനങ്ങൾ, മറ്റ് സന്നദ്ധ പ്രവർത്തനങ്ങളെയൊക്കെ നമുക്ക് ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുന്നു. അതിലൂടെയൊക്കെ ദൈവരാജ്യത്തിൻ്റെ വലിയ സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരപ്പെടുവാൻ ഈ നാളുകൾ അവിടുന്ന് സഹായിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ, ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം. അതത് ഇടങ്ങളിൽ കർത്താവിൻ്റെ നാമം മഹിമപ്പെടുത്തുമ്പോൾ ദൈവമേ അവരുടെ ഭവനങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ വലിയ പരിശുദ്ധനാമം മഹത്വപ്പെടുവാൻ ഈ നാളുകൾ അവിടുന്ന് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഫലമേൽപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. ദൈവം നമുക്ക് നൽകിയ നന്മകൾക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സകലകണ്ണിയുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനിയും മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടി എല്ലാറ്റിലും മേലായി കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്നെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവിടികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായകൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോട് നീതിയോട് നിൻപാകെ നടന്നിട്ടുണ്ട്. നിന്റെ സകല കർണങ്ങളെ കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവന് നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസ്ഥ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്ന കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നു എന്നവർ കണ്ടറിവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിപ്പാൻ അവർ കൃപയും ശക്തിയും ലഭിപ്പാനും ഞങ്ങൾ കർത്താവായ യേശു മസിഹാ മൂലം കൃപ അരുളേണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മുടെ എല്ലാ കുടുംബങ്ങളോടും നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തോടും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ ആയിരിക്കാം കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ.